ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും വേണ്ടിയിട്ട് ഒരു ജെല്ലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഈ ഒരു ജെല്ല് മതി നമുക്ക് രണ്ടിനും വേണ്ടിയിട്ടുള്ളത്. ഹെയറിന് വേറെ, സ്കിന്നിന് വേറെ ഒന്നല്ല തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞുകാലമൊക്കെയാണ്, നന്നായിട്ടൊക്കെ കാറ്റൊക്കെ വീശുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് പൊട്ടിപ്പോവും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തന്നെ ഡ്രൈ ആവും. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ജെല്ല് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കണേന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവാറുണ്ട്. മഞ്ഞുകാലത്ത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനും നമുക്ക് ഈ ഒരു ജെല്ല് തന്നെ മതിയാവും. അപ്പോൾ ഞാനിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ചെമ്പരത്തിയാണ്. ഒരു 10 ചെമ്പരത്തിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ചെമ്പരത്തി എടുക്കുന്നു അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ജെല്ലിലേക്ക് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം കിട്ടും അത്രയും പൂക്കൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പൂക്കൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെറ്റൽസൊക്കെ ഞാൻ ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്താ വെച്ചാൽ ഫേസിലേക്ക് ആയാലും നമ്മുടെ കയ്യിലായാലും കാലിലായാലും ഒക്കെ നമ്മൾ ഡ്രൈനെസ് ഉണ്ടാകുമ്പോൾ അതൊക്കെ മാറ്റാനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഫേസിലൊക്കെ ഇടുമ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ ഇടുമ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്. പൊടികളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെറ്റൽസൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള വെള്ളം തന്നെ വേണം. നമുക്കത് ആ ജ്യൂസൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടണം. അത് അങ്ങനത്തെ ചൂടുവെള്ളം തന്നെ വേണം, ചെറിയ ചൂടൊന്നുമല്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആ പെറ്റൽസൊക്കെ നന്നായിട്ട് ഇതേപോലെ മാറ്റിയെടുക്കുക. അത് പെറ്റൽസ് ഇങ്ങനെ പൊടിഞ്ഞു പോവാതെ വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊന്നും വെള്ളത്തിലാവരുത്. നമുക്കതിൻ്റെ ഒരു സത്ത് മാത്രമാണ് വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനത് പൊട്ടിപ്പോവാതെ തന്നെ ഞാനിതുപോലെ എടുത്തു മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ കളർ തന്നെ കണ്ടില്ലേ, ആ ചെമ്പരത്തിയുടെ ആ കളറൊക്കെ നമുക്കതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വെള്ളമാണ്. അപ്പോൾ നമ്മൾക്ക് ജെല്ല് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഈ വെള്ളം മുഴുവനും നമ്മൾ എടുക്കുന്നുണ്ട്. ഒന്നും നമുക്കത് പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവർ ആണ്. അപ്പോൾ ഞാൻ കോൺഫ്ലവർ ഒരു 2 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വേണ്ട, 2 ടീസ്പൂൺ അളവിൽ മതി. പിന്നെ നമ്മളിത് എത്രത്തോളം തയ്യാറാക്കുന്നു അതിനനുസരിച്ചിട്ട് നമുക്കിത് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ചെമ്പരത്തി പൂവിന് വെള്ളത്തിനേയും അനുസരിച്ചിട്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതൊന്ന് വേറൊരു പാത്രത്തിൽ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ആ ഒരു വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്താ വെച്ചാൽ ഈ പൊടി നമ്മൾ നേരിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കട്ടായിട്ട് കിടക്കും. നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ഈ ഒരു ജെല്ല് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു കോൺഫ്ലവർ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മളാക്കിയെടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ ചെമ്പരത്തിയുടെ പൂവിൻ്റെ ഒരു സത്തൊക്കെയുള്ള വെള്ളം, അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. വേറെ വെള്ളമല്ല, അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചെമ്പരത്തി ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കൊഴിഞ്ഞു പോകാറാണ് പതിവ്. സാധാരണ എല്ലാവരും നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട, നമുക്കത് ഓരോ ദിവസത്തെ നമുക്കത് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കത് ഉണക്കിയിട്ട് ടിന്നിലാക്കി വയ്ക്കാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനായാലും ലേഹ്യം വെച്ച് കഴിക്കാനായാലും ടീ ആക്കി കഴിക്കാനായാലും ഒക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ താളിപ്പൊടി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഉണക്കിയെടുത്തിട്ടുള്ള ഒരേ പൂക്കളെടുത്തിട്ട് കുറച്ച് പൂക്കളെടുത്ത് നമുക്ക് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ട് നമുക്ക് താളിയാക്കാം. അങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പൂക്കൾ നമുക്ക് കളയണ്ട, അങ്ങനെ ഉണക്കിയെടുത്ത് വെച്ചാൽ ഒരുപാട് നാളെ ഇരിക്കും. ഇനി നമുക്കിതിലേക്ക് ചെയ്യാനുള്ളത്, നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ തീ കുറച്ചിടാനായിട്ട് നോക്കുക. പെട്ടെന്ന് തന്നെ അത് അടിയിൽ ഇങ്ങനെ പിടിക്കും. കോൺഫ്ലവർ നമുക്കിങ്ങനെ അറിയാമല്ലോ, കുറച്ച് തന്നെ ചൂടായി കഴിഞ്ഞാൽ നല്ലൊരു കട്ടിയായിട്ട് പോവും. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ നമ്മൾ കൂവപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കുറുക്കി ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ പെട്ടെന്ന് തന്നെ അത് നല്ല തിക്കായിട്ട് വരും. അതേപോലെ തന്നെയാണ് ഈ കോൺഫ്ലവറും ആവുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണമെന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ചെമ്പരത്തി അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവ് അല്ലെങ്കിൽ ഇല ഇത് നമുക്ക് താളിയായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്കിത് തലേ ദിവസത്തെ കഞ്ഞവെള്ളത്തിൽ നമുക്ക് തയ്യാറാക്കിയിട്ട് മുടി കഴുകാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ കുറേയൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും.
ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി, അതുപോലെ തന്നെ താരനൊക്കെ മാറിയിട്ട് നല്ല മുടി വളരാനായിട്ട് തുടങ്ങും. വ്യത്യാസം നമുക്കൊരു മാസത്തിൽ തന്നെ കാണാനായിട്ട് പറ്റും. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ചില ആൾക്കാർക്ക് അങ്ങനെ കഞ്ഞിവെള്ളം മാത്രമായിട്ട് അങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല, നന്നായിട്ട് ഡ്രൈ ആവുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിൽ നമ്മൾ ചെമ്പരത്തിൻ്റെ ഇലയും പൂവും ചേർത്ത് കൊടുത്തിട്ട് തേക്കുന്നത് നല്ലതാണ്. ആ മുടി വളർച്ച ഇരട്ടിയാക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തയ്യാറാക്കുന്ന ജെല്ല് നമ്മൾ എപ്പോഴാണ് മുടിയിൽ തേക്കേണ്ടത്? നമ്മുടെ കുളി കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ചെറിയൊരു നനവ് ഉണ്ടാവില്ലേ, നന്നായിട്ട് ഉണക്കിയെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുടിയിൽ സ്കാൽപ്പ് തട്ടാതെ മുടിയുടെ അറ്റം വരെ നമ്മൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മുടി ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ മുടി ഉണക്കിയെടുക്കുന്ന പോലെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഓയിലായിട്ട് കെടുക്കുക എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട, നന്നായിട്ട് ഓയിലായിട്ടൊക്കെ എടുക്കില്ല, മുടി നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നു മാത്രം. അപ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ ഉരുക്കിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെയൊക്കെയാണ് ചെയ്യാന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു ടീസ്പൂൺ അളവിൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, അതല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, ഏതായാലും നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും ഉപയോഗിക്കാൻ പറ്റുന്നതാവണം. അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പറഞ്ഞ അളവിൽ തന്നെ ചെയ്താൽ മതി, ഒരു ടീസ്പൂൺ അളവിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഒന്ന് മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ വേണ്ട, നമുക്ക് രണ്ടെണ്ണം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഞാൻ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തത്, അപ്പോൾ അത് കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം കൂടെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ അറിയാലോ, നമ്മുടെ മുടിക്കായാലും സ്കിന്നിനായാലും ഒരേ രീതിയിൽ ഗുണം ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും സ്കിൻ കെയറിനെയും ഹെയർ കെയറിനെയും നമ്മളിത് എടുക്കാറുണ്ട്. അപ്പോൾ നല്ലതാണ് നമ്മുടെ മുടി, ചെറിയ ബേബി ഹെയറൊക്കെ പെട്ടെന്ന് വരാനായിട്ട് നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നത് ഓയിലിലൊക്കെ നമുക്കിത് ഒരെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കത് കുറച്ച് നാൾ ഇരിക്കും കേട്ടോ. നമ്മളത് അടച്ച് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് നാൾ ഇരിക്കും. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നാശമായി പോവും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിനാണല്ലോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളമില്ലാത്തൊരു സ്പൂൺ വെച്ചിട്ട് വേണം എടുക്കാൻ, അതല്ലെങ്കിൽ കയ്യിൽ വെച്ചെടുക്കുകയാണെങ്കിലും വെള്ളം തട്ടരുത് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ നാശമായി പോവും. വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളിത് കുറച്ച് നാളിതിരിക്കുക. അപ്പോൾ ഞാനത് ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹെയറിനായാലും ഡ്രൈ ഹെയർ ആയാലും ഓയിലി ഹെയർ ആയാലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.